വിവാദമായതോടെ ദ കേരള സ്റ്റോറി സിനിമയുടെ പ്രദർശനം തൽക്കാലം ഒഴിവാക്കാൻ താമരശ്ശേരി രൂപത തീരുമാനിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് തീരുമാനമെന്ന് KCYM പ്രസിഡന്റ് ജോർജ് വെള്ളക്കാംകുടി അറിയിച്ചു. SNDP കുടുംബയോഗങ്ങളിലും വനിതാ സംഘങ്ങളിലും സിനിമ പ്രദർശിപ്പിക്കും എന്നാണ് ഇടുക്കിയിലെ NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ഇന്ന് വ്യക്തമാക്കിയത്. ഇടുക്കി രൂപതയ്ക്ക് പിറകെ വിവാദ ചിത്രമായ ദി കേരള സ്റ്റോറി താമരശ്ശേരി രൂപതയും വിവിധയിടങ്ങളിൽ പ്രദർശിപ്പിച്ചിരുന്നു. കോടഞ്ചേരി യൂണിറ്റിൽ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ മിനി സ്ക്രീനും പ്രോജക്ടറും വെച്ചായിരുന്നു പ്രദർശനം. 121 യൂണിറ്റുകളുള്ള KCYM താമരശ്ശേരി രൂപത വിപുലമായ പ്രദർശനത്തിലാണ് തീരുമാനിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ തൽക്കാലം പ്രദർശനം മാറ്റിവെക്കാനാണ് തീരുമാനം. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കാര്യത്തെ വല്ലാത്ത രീതിയിൽ കണക്ട് ചെയ്ത് നിങ്ങളെല്ലാവരും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മീഡിയ ആയാലും പാർട്ടികളായാലും അത്തരത്തിൽ ടേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്തായാലും ഇതിനെ സംബന്ധിച്ചൊരു മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ചില യൂണിറ്റുകളിലൊക്കെ പ്രദർശനം നടക്കുന്നുണ്ട്, ചില യൂണിറ്റുകളിലൊക്കെ. ഇൻഡിവിജ്വലി അവിടെ യൂണിറ്റ് എടുക്കുന്ന ഡിസിഷൻ ആണ്, നമ്മളൊരു പൊതുനിർദ്ദേശം കൊടുക്കുന്നില്ല. എന്തായാലും ഇപ്പം SNDPയുടെ കുടുംബയോഗങ്ങളിലും വനിതാ സംഘങ്ങളിലും ദി കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുമെന്ന് ഇടുക്കിയിലെ NDA സ്ഥാനാർത്ഥിയും SNDP യോഗം കേന്ദ്ര വനിതാ സംഘം സെക്രട്ടറിയുമായ സംഗീത വിശ്വനാഥൻ. കുടുംബയോഗങ്ങളിൽ ഏറ്റവും താഴെത്തട്ടിലേക്ക് ഈ സിനിമ പ്രദർശിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും. പ്രേമം എന്ന വികാരത്തിൽ മതത്തിന് ഒരു പങ്കുമില്ല എന്നായിരുന്നു സംസ്ഥാന നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രതികരണം. ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംഗതിയാണ്. അത് ഉണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ മതം ഒന്നും അവിടെ അവർക്ക് തടസ്സമല്ല. അത് ആർക്കും അങ്ങനെ തന്നെ. ലവ് ജിഹാദ് പ്രമേയമായ സിനിമ വിദ്വേഷ പ്രചാരണത്തിന് ഇടയാക്കുന്നുവെന്ന് കാണിച്ച് LDFും UDFും രംഗത്തെത്തിയിരുന്നു. 24 കോഴിക്കോട്.